സിൽവർ ലൈൻ പദ്ധതി ചെലവ് 84,000 കോടി കവിയുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ചെലവ് എത്ര ഉയർന്നാലും ഇടത് സർക്കാർ ഇത് നടപ്പാക്കും. ദേശീയ തലത്തിൽ CPM അതിവേഗ പാതയ്ക്ക് എതിരല്ല. പരിഷത്തിലെ CPM അംഗങ്ങൾക്ക് പാർട്ടിയുടെ നിലപാട് ബാധകമാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമായാൽ UDFന്റെ ഓഫീസ് പൂട്ടുമെന്നും അതുകൊണ്ടാണ് അവർ എതിർക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് മടങ്ങിയ ശേഷം വളരെ ഊർജ്ജസ്വലനായി പാർട്ടി പൊതുയോഗങ്ങളിൽ സമ്മേളനങ്ങളിൽ നിറയുകയാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം ഒരു TV മാധ്യമത്തിന് ആദ്യമായി അഭിമുഖം നൽകുകയാണ്. കേരളയിലാണ് ഇപ്പോൾ ഏറ്റവും ചൂടേറിയ ചർച്ചാ വിഷയം. കേരളയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. ഇത് VS ഗവൺമെന്റ് കാലത്ത് തന്നെ ഇത്തരത്തിലൊരു പദ്ധതിയെ സംബന്ധിച്ച് രൂപകൽപ്പന ചെയ്തതാണ്. അന്നത്തെ ഗവൺമെന്റ് 2010 അവതരിപ്പിച്ച നിയമസഭയിലെ ബഡ്ജറ്റിന് തന്നെ ഇത് സംബന്ധിച്ച് പരാമർശം നടത്തിയിട്ടുണ്ട്, ഇത്തരം ഒരു റെയിൽ പദ്ധതിയെ സംബന്ധിച്ച്. പിന്നീട് വന്ന UDF അത് അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ തന്നെ അവർ പ്രഖ്യാപിച്ചു. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അവരിതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയി. 2012 തന്നെ ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അവർ തയ്യാറാക്കി. 1.18 ലക്ഷം കോടി രൂപയുടെ ഒരു പദ്ധതി, ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പദ്ധതിക്ക് രൂപം കൊടുത്തു. ആ പദ്ധതി സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാക്കന്മാരെ വിളിച്ചു. അതിന് അന്ന് പ്രതിപക്ഷത്തിൽ നിന്ന് CPMനെ പ്രതിനിധീകരിച്ച് ഞാനാണ് പോയത്. ഞങ്ങളതിനെ എതിർത്തിട്ടില്ല. അത്തരമൊരു പദ്ധതി അന്ന് കേട്ട സന്ദർഭത്തിൽ തന്നെ കേരളത്തിന് ആവശ്യമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. LDF ഗവൺമെൻറ് വന്നപ്പോൾ ഇത് സംബന്ധിച്ച് ആലോചിച്ചു. LDF മാനിഫെസ്റ്റോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2016 തന്നെ അത് സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. റെയിൽവേ വികസനം സംബന്ധിച്ച് ആ സംയുക്ത സംരംഭം സംബന്ധിച്ച് നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ഇപ്പോഴത്തെ LDF മാനിഫെസ്റ്റോവിനകത്ത് അത് വ്യക്തമായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 84,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന വിധത്തിലൊരു സെമി ഹൈസ്പീഡ് റെയിൽ കോറിഡോറാണ് സിൽവർ ലൈൻ പദ്ധതിയായിട്ട് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാ കോടി രൂപ ആണ് ഇപ്പോഴത്തെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. 63,000 കോടി ആദ്യ തുടക്കത്തിൽ കണക്കാക്കിയെങ്കിലും ഇപ്പോൾ അത് സംബന്ധിച്ച ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വന്നപ്പോൾ അത്രയും വരാം. ഇത് പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ അതിനും കൂടിയേക്കാം. പ്രായോഗികമായി ചിലപ്പോൾ എസ്റ്റിമേറ്റിനേക്കാൾ കൂടിയേക്കാം. ഇപ്പോൾ 1.18 ലക്ഷം കോടി രൂപ UDF പറഞ്ഞെങ്കിലും അത് 2 ലക്ഷം ആയേക്കാമെന്ന് അന്ന് തന്നെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ പൈസ എത്രയാണ് എന്നുള്ളതല്ല ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇത് ഈ പദ്ധതി വേണോ വേണ്ടയോ എന്നുള്ളതാണ്. ഈ പദ്ധതി ഇപ്പോൾ വേണ്ട എന്നാണ് UDF പറയുന്നത്. പക്ഷെ ഹൈസ്പീഡ് റെയിൽ കോറിഡോറിന് അനുകൂലിച്ച ആളുകൾ ഇപ്പോൾ സെമി ഹൈസ്പീഡിനെ എതിർക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് യുക്തിയുള്ളത്? പ്രായോഗികമായ പ്രശ്നങ്ങൾ എന്ത് ചൂണ്ടിക്കാണിച്ചാലും ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് സന്നദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് പ്രശ്നമുണ്ടോ? അതൊക്കെ ചർച്ച ചെയ്യാം. അത് ഭൂമി ഏറ്റെടുക്കുന്നതിനാവശ്യമായ മതിയായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പുനരധിവാസത്തിനുള്ള സംവിധാനം ഉണ്ടാക്കണം. അവരൊരിക്കലും വിഷമിപ്പിക്കുന്ന വിധത്തിൽ ഈ പദ്ധതി കൊണ്ടുവരാൻ പാടില്ല. LDF കൊണ്ടുവന്ന് നടപ്പാക്കിയ എല്ലാ പദ്ധതികളും അത്തരത്തിലുള്ളതാണ്. നമുക്കൊരു പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടോ ഒരു സാമൂഹിക ആഘാത പഠന റിപ്പോർട്ടോ വിശദമായൊരു പദ്ധതി രേഖയോ ആരും കണ്ടിട്ടില്ല. ചിലർ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു, പക്ഷേ നമ്മുടെ നിയമസഭയിലെ അംഗങ്ങളെയോ പാർലമെന്റിലെ അംഗങ്ങളോ കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഒരു ആശയം പദ്ധതി രേഖയാകാതെ നമുക്ക് ഇത്ര കൺവിക്ഷനോടുകൂടി പറയാൻ സാധിക്കുക? ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഇന്ന് ലഭ്യമാണല്ലോ. ഇതില്ല ഇല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന്റെ യുക്തി എന്താണ്? ആ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. ഇല്ലാതൊരു പദ്ധതി വരുമോ? ഇല്ലാതൊരു പദ്ധതി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് സമീപിക്കാൻ സാധിക്കുമോ? കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുകയല്ലേ എല്ലാ കാര്യങ്ങളും. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും സഹകരിച്ച് നടത്തുന്ന പദ്ധതിയായിട്ടല്ലേ ഇത് വിഭാവനം ചെയ്യുന്നത്? അപ്പോൾ ഇതൊന്നും ഇല്ലാതൊരു പദ്ധതി വരുമെന്ന് ആരെങ്കിലും പ്രചരിപ്പിച്ചാൽ ശരിയാണോ? എന്താണെന്നുള്ളൊരു മാർഗം, കാര്യം ഘടകകക്ഷികളടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം DPR പുറത്തു വരണം എന്നുള്ളതാണ്. CPI സംബന്ധിച്ച് അവർക്കുള്ള അഭിപ്രായം പാർട്ടിയെ അറിയിക്കും. അവർ ഇതുവരെ അവരെ സംബന്ധിച്ച് ഞങ്ങളുമായിട്ട് പരിശോധിച്ചാൽ അവർ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി രണ്ട് പാർട്ടികളും തമ്മിൽ എപ്പോഴും ചർച്ച ചെയ്യും. അവരങ്ങനെ ഒരു പരസ്യമായ നിലപാട് CPI സെക്രട്ടറിയുടെ ഭാഗത്ത് എടുത്തിട്ടില്ല. CPIയുടെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ പറയുന്ന അഭിപ്രായമാണ്. CPIക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും CPIയുടെ സെക്രട്ടറി ഞങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കും. അവരങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ആധികാരികമായ വിശദമായ ഒരു പദ്ധതി രേഖ സംബന്ധിച്ചാണ് ആക്ഷേപം ഉയരുന്നത്. ഇത് സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളെ കുറിച്ചൊക്കെ പ്രതിപക്ഷം ഇതിനോട് വിമർശനം ഉന്നയിച്ചു. അതൊരു പ്രതിപക്ഷ വിമർശനമായി കണ്ടാലും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അത് കഴമ്പുള്ളതല്ലേ CPMനെ സംബന്ധിച്ച്? ശാസ്ത്ര സാഹിത്യ പരിഷത്തിനകത്ത്
അത് പല രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒരു സംഘടനയാണ്, അതൊരു സ്വതന്ത്ര സംഘടനയാണ്, അത് CPIM ഒരു പോഷക സംഘടനയൊന്നുമല്ല. CPIM അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനക്കകത്ത് ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള കുറേ ആളുകൾ CPIM ആളുകളും പ്രവർത്തിക്കുന്നുണ്ട്. CPIMനകത്ത് അതിനകത്തുള്ള മെമ്പർമാർക്ക് പാർട്ടി തീരുമാനം ബാധകമാണ്. പാർട്ടി മെമ്പർമാരായിട്ടുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ പാർട്ടി മെമ്പർമാർ പാർട്ടിക്ക് നിലപാടിനെതിരായിട്ട് പറയാൻ പാടില്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് സ്വതന്ത്രമായ നിലപാടെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ടും ഞങ്ങൾ പരിശോധിക്കാറുണ്ട്. കേരളയിൽ വിരുദ്ധ സമരം എങ്ങനെയാണ് ഒരു വർഗീയ സമരമായി മാറുന്നത്? ആരാണ് വർഗീയ സമരം എന്ന് പറഞ്ഞിരിക്കുന്നത്? അതായത് അതിനെ കൂട്ടിക്കെട്ടുന്നത് UDF, BJP, ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയാണ്, അങ്ങനെ കുരുക്കിട്ടുകൊണ്ടാണ് ഈ പ്രതിരോധങ്ങളെ CPM നേരിടുന്നത്. എല്ലാം കൂടി ചേർത്തിട്ടാണല്ലോ ഇപ്പൊ കാര്യം നയിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന പ്രക്ഷോഭണത്തിൽ UDF നേതാക്കന്മാരും BJP പങ്കെടുത്തില്ലേ? ജമാഅത്ത് ഇസ്ലാമി പങ്കെടുത്തില്ലേ? എല്ലാം കൂടി ചേർന്നിട്ടല്ലേ തിരുവനന്തപുരത്ത് സമരം നടത്തിയത്? ഇപ്പൊ PDP അല്ല PDP ഇപ്പോഴില്ല, STPI, ജമാഅത്തെ ഇസ്ലാമി ഇവരെല്ലാം ഇതിൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള എല്ലാ സംഘടനകളെയും ചേർത്തിട്ടുള്ള, അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നന്ദിഗ്രാം മോഡൽ സമരം ചെയ്യുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നന്ദിഗ്രാമിനും ഇങ്ങനെ തന്നെയല്ലേ ചെയ്തത്? ഇങ്ങനെയുള്ള എല്ലാവരെയും ചേർത്ത് കൊണ്ടുള്ളൊരു ഇടതുപക്ഷ വിരുദ്ധ വേദിയാക്കി മാറ്റിയിട്ടല്ലേ അവരന്ന് ചെയ്തത്? അതേപോലെ ചെയ്തത് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയല്ലേ? എല്ലാവരും യോജിച്ചൊരു പോർമുഖം തുറന്ന് LDF ഗവൺമെൻറ്റിനെതിരായി ഒരു വിമോചന സമരത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഞങ്ങൾക്ക് തുറന്ന് കാണിക്കേണ്ടതായിട്ട് വരും. പരിഷത്തുമുണ്ട്, അത് പരിഷത്ത് ഇവരുടെ കൂടെ സമരത്തിലൊന്നും പങ്കെടുത്തില്ല. എണ്ണി എണ്ണി പറയുന്ന അക്കമിട്ട് നിരത്തുന്ന വിയോജിപ്പുകളാണ് കഴിഞ്ഞ വാർത്താക്കുറിപ്പിലൂടെ ആണെങ്കിലും പരിഷത്തും പുറത്തു വിടുന്നത്. പരിഷത്തൊന്നും ഒരു സമരത്തിലും ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ആശയപരമായ പ്രചാരണം BJP സമരത്തിലൊന്നും പരിഷത്തുകാർ പങ്കെടുത്തിട്ടില്ല. അത് വെറുതെ പരിഷത്തിനെയും കൂട്ടിച്ചേർത്ത് ഇതിൽ കൂട്ടിക്കെട്ടാൻ നോക്കണ്ട. പരിഷത്തുകാർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പറയാം, അവരുടെ അഭിപ്രായം ശരിയാണോ തെറ്റാന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യും. CPM ഒരു നിലപാടുണ്ട്. ആ CPM നിലപാടിന് വിരുദ്ധമായിട്ട് പരിഷത്തിനകത്തുള്ള പാർട്ടി മെമ്പർമാർ പറയാൻ പാടില്ല. അല്ല, അതിനകത്തുള്ള പാർട്ടി വിരുദ്ധന്മാരായിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് പറയാം. അതൊരു സ്വതന്ത്ര സംഘടനയാണ്, അത് അവരുടെ അഭിപ്രായത്തെ ആ വിധത്തിൽ മാത്രമേ കണക്കിലെടുക്കാനും പറ്റുള്ളൂ. മഹാരാഷ്ട്രയിൽ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കെതിരെ സമരം മുന്നണിയിലുള്ളത് കിസാൻ സഭയാണ്, CPM ആണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പടക്കം CPMന്റെ പ്രധാനപ്പെട്ട പ്രചരണായുധം ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കെതിരായ കാര്യങ്ങളായിരുന്നു. അക്കൗണ്ട് നഷ്ടപ്പെടാതെ കാത്തതുപോലും ആ പ്രചരണമായിരുന്നു. കാര്യം ആദിവാസി മേഖലയിൽ അത് വലിയ സ്വാധീനവും സ്വീകാര്യതയും ഉണ്ടാക്കുകയും ഒരു സീറ്റ് വിജയിക്കുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ ഒരു നിലപാട് പറയുന്നു, മംഗലാപുരം കഴിയുമ്പോൾ മറ്റൊരു നിലപാട് പറയുന്നു, ഇതാണ് പ്രതിപക്ഷ വിമർശനം. ഇല്ല, അവിടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പദ്ധതിക്കെതിരെ ഞങ്ങൾ പറയുന്നതിൻ്റെ പ്രശ്നം, ഈ സ്ഥലമെടുപ്പിൻ്റെ കാര്യത്തിൽ നാം മാത്രമായി പൈസയാണ് കൊടുക്കുന്നത്. മാർക്കറ്റ് വില പോലും കൊടുക്കാൻ തയ്യാറില്ല. ആദിവാസികളെ അവിടെ നിന്ന് നിസ്സാരമായ പൈസ കൊടുത്ത് ഒഴിപ്പിക്കുകയാണ്. ആ പ്രശ്നമാണ് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. അതെ, ഈ സെമി ഹൈസ്പീഡ് പദ്ധതിക്ക് വേണ്ടി ഇത്രയേറെ CPM മുന്നിട്ട് നിൽക്കുമ്പോഴും ഈ ഊർജ്ജ പ്രതിസന്ധിയുടെ കാലത്ത് നമുക്ക് എന്തുകൊണ്ട് അതിരപ്പള്ളി പദ്ധതിയിൽ CPMന് ഈ ഇച്ഛാശക്തിയില്ല? അല്ല, അതിരപ്പള്ളിയെ സംബന്ധിച്ച് LDFൽ തന്നെ ഒരു യോജിപ്പില്ല. LDFൻ്റെ മാനിഫെസ്റ്റോ അത് അംഗീകരിച്ചിട്ടില്ല. ഇതും LDF അംഗീകരിച്ചൊരു പദ്ധതിയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അതിരപ്പള്ളി പദ്ധതി ഇപ്പം അവിടെ അടിയന്തര പ്രാധാന്യമായിട്ട് കാണുന്നൊരു പദ്ധതിയല്ല. മാത്രമല്ല അന്ന് കണക്കാക്കിയതിനെ ഇപ്പം അതിൻ്റെ ചിലവ് കൂടുകയും ചെയ്യും. മുമ്പ് ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരുന്നതിനായിരുന്നു ഏറ്റവും ചിലവ് കുറഞ്ഞത്. ഇപ്പം ഹൈഡൽ പ്രോജക്റ്റ് വരുന്നതിന് ഏറ്റവും ചിലവ് കൂടുക ഇതുണ്ട്. ഹൈഡൽ ഭാഗമായിട്ട് കിട്ടുന്ന ഇലക്ട്രിസിറ്റിക്കും വില കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അന്ന് അതിരപ്പള്ളി പദ്ധതിക്ക് പറഞ്ഞ സ്ഥിതിയിലല്ല ഇപ്പോഴത്തെ അതിൻ്റെ സ്ഥിതി. മാത്രമല്ല അത് മുന്നണിയിൽ യോജിപ്പില്ലാത്തൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ അത് പ്രയോറിറ്റി ഇല്ലാത്തൊരു പദ്ധതിയാണ്. അതിരപ്പള്ളിയിൽ നമ്മൾ പിന്മാറുകയാണോ? അല്ല, അതിരപ്പള്ളി പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് എപ്പോഴും ആ പദ്ധതി സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങളിപ്പോൾ പ്രയോറിറ്റിയിൽ കാണുന്നൊരു പദ്ധതിയല്ല. എന്ത് റിസ്ക് എടുത്താലും കേരളയിലുമായി മുന്നോട്ട് പോകും. കേരളയിൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭാവിക്ക് ഇത്തരം പദ്ധതി വേണ്ടേ? കേരളയിൽ പദ്ധതി യാഥാർത്ഥ്യമായാൽ പിന്നെ UDFൻ്റെ ആഫീസ് പൂട്ടേണ്ടി വരും. BJP പിന്നെ ഗതിയുണ്ടോ? അതുകൊണ്ടാണ് അവർ ഈ പദ്ധതി എതിർക്കുന്നത്. അല്ലാതെ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇത് വേണമെന്ന അഭിപ്രായമുള്ള ആളുകൾ UDF തന്നെയുണ്ട്. ശശി തരൂർ പറഞ്ഞില്ലേ, കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞല്ലോ, അതിനെ പൂർണ്ണമായിട്ടല്ല ഞങ്ങൾ എതിർക്കുന്ന, ഒരു മാറ്റം വന്നില്ലേ? അപ്പം ഞങ്ങളിത് ശക്തമായിട്ട് പ്രചരിപ്പിക്കും. UDFൻ്റെ അണികളും ഈ പദ്ധതിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. പദ്ധതി കടന്നു പോകുന്ന ഇടങ്ങളിൽ ജനങ്ങളെ ഇടക്കി വിടാനുള്ള നീക്കം അവർ നടത്തുന്നുണ്ട്. അത് അവരെ കൂടെ ഞങ്ങൾ നിൽക്കുകയും ചെയ്യും, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യും. LDF വിറങ്ങലിച്ച് നിൽച്ചാൽ പിന്നെ കേരളത്തിന് വികസനമുണ്ടോ? കേരളം വളരണ്ടേ? കേരളത്തിലെ പുതിയ തലമുറക്ക് തൊഴിലവസരം കിട്ടണ്ടേ? ഇവിടെ പുതിയ മുതൽമുടക്ക് വരണ്ടേ? സംസ്ഥാനത്ത് മുതൽമുടക്കാൻ ആരെങ്കിലും വരെ തയ്യാറാവോ ഇത്തരം സൗകര്യങ്ങളില്ലാത്ത സ്ഥലത്ത്? എന്തായാലും കേരളത്തിൻ്റെ വികസനം ട്രാക്കിലാകാൻ കേരളയിൽ അനിവാര്യമാണ് എന്ന് CPM നേതൃത്വം വ്യക്തമാക്കുകയാണ്. കേരളയിൽ തന്നെയാണ് CPMന്റെ പ്രയോറിറ്റി വികസനം സംബന്ധിച്ചെന്നും കോടിയേരി പറയുന്നു. മുന്നോട്ട് വെച്ചാൽ CPMഉം സർക്കാരും പിന്നോട്ട് വയ്ക്കുന്നില്ല.
പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.